പത്തനാപുരത്ത് ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. കൊല്ലം പത്തനാപുരത്ത് KCB ജീവനക്കാരൻ ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. ഇളമ്പൽ കടശ്ശേരി മംഗലത്ത് വീട്ടിൽ രാമചന്ദ്രൻ മകൻ 42 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. ഞാൻ അന്ന് പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു, ഞാൻ കമ്മിറ്റിയിലായിരുന്നു പങ്കെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എനിക്ക് കുന്നിക്കോട് ഒരു മരണം ഉണ്ടായി. അപ്പൊ ഞാൻ ആ മരണത്തിന് പോയി. പോയ വഴിക്കാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. പക്ഷെ ഇന്നലെ അവിടെ മഴയത്ത് നമ്മുടെ ഒരു ആഞ്ഞിലി ഒടിഞ്ഞ് ആ ലൈനിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വിളിച്ച് പറഞ്ഞത് ലൈൻ കട്ടി അയച്ചത്. അപ്പൊ അവര് വന്ന സ്ഥലത്ത് വന്ന് നോക്കി, ഇന്നലെ ഒരു 6:30 വന്ന് നോക്കിയിട്ട് ഒരു ലൈൻ തറയെ കിടക്കുക. അപ്പൊ അവര് പിന്നെ ലൈൻ ഓഫാക്കി ഇട്ട് പോയി. നാളെ വരാമെന്ന് പറഞ്ഞു. ഇന്നിനെയും പറ്റത്തില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ എന്നെ വിളിച്ചു, ഒരു മരം മുറിച്ച് മാറ്റിയെന്ന് ചോദിച്ചു. മരം മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ മഴ കഴിയുമ്പോ ഞങ്ങൾ വരാം, നോക്കാമെന്ന് പറഞ്ഞു. ഇത്രയും സംഭവം എനിക്കറിയത്തുള്ളൂ. ഞാൻ കമ്മിറ്റി കഴിഞ്ഞ് കുന്നിക്കോട് വേറൊരു മരണത്തിന് പോയേക്കുമായിരുന്നു. അപ്പോഴായി ഈ മരണം ഞാൻ അറിയുന്നത്. ഫാദറിക്കല എന്റെ അനിതകുമാരി വളരെ ദൗർഭാഗ്യകരവും വേദനാജനകവുമായ ഒരു സംഭവമാണ്. വളരെ പ്രായം കുറഞ്ഞ ഒരു വൈദ്യുതി ബോർഡ് ജീവനക്കാരനാണ് വിനോദ്. ഈ നാട്ടുകാരനാണ്. അതേപോലെ വളരെ ഊർജ്ജസ്വലമായി എല്ലാ ദിവസവും കൃത്യമായി ജോലികൾ ചെയ്യും, വളരെ വേഗത്തിൽ ആത്മാർത്ഥയോടെ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു 5 വർഷമാണ് സർവീസിൽ സ്ഥിരപ്പെട്ടതും ശേഷം വളരെ ആത്മാർത്ഥയോടെ ജോലി ചെയ്തിരുന്ന ആളാണ്. പക്ഷെ നമുക്കൊരു വലിയ നഷ്ടമാണ്, കാരണം അത്രയും ഉത്സാഹശാലിയായ ഒരു വ്യക്തിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഒരു അപകടം എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഫീഡറിന്റെ സ്വിച്ച് മാറിപ്പോയിന്നാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം നോക്കും. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ എലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടുത്തെ ഇപ്പൊ എല്ലാവരും ജീവനക്കാരെല്ലാവരും ഇവിടെ ഈ ഒരു സന്ദർഭം ആയതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റൂ. മാറിപ്പോകാനുള്ളൊരു സാധ്യത, ഫീഡറിന്റെ സ്വിച്ച് മാറിപ്പോകാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത്. ഓഫ് ചെയ്ത ഫീഡർ ആയിരിക്കും, ഉദ്ദേശിച്ച ഫീഡർ അല്ല ഓഫ് ചെയ്തെന്നുള്ളതായിരിക്കും ഒരു പ്രാഥമിക നിഗമനമാണ്. പക്ഷേങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിലെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരിപ്പോൾ വരും, അവർ വന്ന് പരിശോധിക്കും. ഇപ്പൊ ഈ ഒരു ദുഃഖ ധാരണ ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അവർ വന്നതിന് ശേഷം വിശദമായി പരിശോധിച്ച് നടപടി ഉണ്ടാവും, എന്താണ് സംഭവിച്ചതെന്ന് അവർ കണ്ടെത്തും. അതൊക്കെ മാനുഷികമായ ചില എററുകളാണ്. നമുക്കത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് പരമാവധി ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തി തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ജീവനക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരും എല്ലാം കൂടുന്ന കാര്യം. 2 ദിവസം മഴയായതുകൊണ്ട് ഈ മേഖലയിൽ ആകെ വൈദ്യുതി ഇങ്ങനെ മരങ്ങളൊക്കെ വീണിട്ട് വൈദ്യുതി പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ എല്ലാ വശത്തുനിന്നും ഇങ്ങനെ കൺസ്യൂമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലായിടത്തും അവർ ഓടിയെത്തുമ്പോൾ ഒരു തിരക്കിട്ടുള്ള ജോലിക്കിടയിൽ പറ്റിയ ഒരു ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാരും ഉണ്ട്, അവർ ജോലി ചെയ്യുന്നവരാണ്. ഉദ്യോഗസ്ഥർക്ക് നല്ല ആൾക്കാരെ വേല ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എല്ലാ കാര്യവും നോക്കി എല്ലായിടത്തും ഓടി. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ഒരു ഓട്ടത്തിൽ അവരൊക്കെ തന്നെ ചുമതല ഏറ്റെടുത്ത് അങ്ങ് ചെയ്യുകയാണ് ജീവനക്കാർ. അല്ല അവരെ മാത്രം അവർ ചെയ്യുകയാണല്ലോ, ചെയ്യിക്കല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. ഈ ഓരോ സ്ഥലങ്ങളിൽ പോകും, മറ്റുള്ളവർ മറ്റുള്ള സ്ഥലത്തേക്ക്. അവരെ ജോലി വേർതിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെയും കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് പരിശോധിച്ചിട്ട് പറയും, കാരണം ഒരു വീഴ്ചയാണ് എന്ന് തോന്നുന്നില്ല. അതൊരു ആക്സിഡന്റ് എന്നുള്ള നിലയിൽ എന്താ സംഭവിച്ചതെന്ന് പഠിക്കേണ്ടിയിരുന്നു. ഉദ്യോഗസ്ഥന്മാർ പൊതുവിൽ പത്തനാപുരത്തെ KCB ഉദ്യോഗസ്ഥർ വളരെ നല്ല ആത്മാർത്ഥയുടെ ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ ഏത് കാര്യത്തിന് ജനങ്ങൾ വിളിച്ചാലും ഓടിയെത്തുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹം വിനോദം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ മുതലേ കറണ്ട് പോയി രാത്രിയിൽ അത് നോക്കുന്നതിന് വേണ്ടി ഓടിയെത്തിയതാണ്. അപകടം സംഭവിച്ചു പൊതുവിൽ പത്തനാപുരത്ത്. ഞാൻ പറഞ്ഞു പത്തനാപുരത്തെ KCB ജീവനക്കാർ പൊതുവിൽ ഒരു ഏത് രാത്രി വിളിച്ചാലും പോസിറ്റീവ് മൈൻഡോടെ വരുന്ന ആൾക്കാരാണ്. എന്നാൽ ഒരു പരാതിയില്ലാത്ത ഒരു വിഭാഗമാണ് പത്തനാപുരത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. നമുക്കൊരു പരാതിയില്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെല്ലാം. ആത്മാർത്ഥമായിട്ട് വിനോദം അടക്കം എല്ലാവരും ചെയ്യുന്നവരാണ്. വളരെ കുറവാണ് കറണ്ട് പോകും, വളരെ കുറവാണ്. വളരെ അണയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ അറിയിച്ചിട്ടൊക്കെ അവർ അണയ്ക്കുള്ളൂ. വളരെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് മിക്കവാറും ദിവസം കറണ്ട് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ നല്ല പ്രവർത്തനമാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ. അതിന്റെ ഭാഗമാണ് വിനോദം ആത്മാർത്ഥയോടെ വിനോദ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയതാണ്. ഒരു അപകടം സംഭവിച്ചു, അതെന്തുകൊണ്ടെന്നാണെന്ന് അന്വേഷിച്ചിട്ട് വളരെ വേദനാജനകമായി പോയി. പത്തനാപുരം KCB ലൈൻമാനായിരുന്ന വിനോദ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി പത്തനാപുരം പാതിരിക്കൽ ചുറ്റുവട്ടം പാലക്കീട് എന്ന സ്ഥലത്ത് വൈദ്യുത ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെയാണ് സംഭവം. കുന്നിക്കോട്ട് നിന്ന് പത്തനാപുരം ഫയർഫോഴ്സ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.